ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഇന്നലെ 1K സബ്സ്ക്രൈബേഴ്സ് എന്നൊരു മൈൽ സ്റ്റോൺ പാസ് ആയിരുന്നു. അപ്പോൾ അതിന് എല്ലാവരോടും ഇങ്ങനെ നന്ദി പറയാനുണ്ട്. പിന്നെ ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പേർക്ക് ഉപയോഗം വരും. കാര്യം എൻ്റെ ഈ ഒരു സംസാര രീതി, അതായത് ഞാൻ കുറച്ച് സംസാരിക്കുന്നത് കുറച്ചൊരു ഒരു സ്പീഡുള്ള രീതിയിലാണ്, ഒരു കുറച്ച് ഫാസ്റ്റ് മാനറാണ്. അത് എനിക്ക് അത് ഞാൻ അങ്ങനെയാണ് ശീലിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കൊക്കെ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ബാക്ക് സ്പീഡ് എന്നുള്ള സംഭവം കുറയ്ക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ഒരു ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സ്പീഡ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് നോർമലിൽ നിന്ന് ഒരു 0.75 എന്നൊരു വാല്യൂലിട്ട് നിങ്ങൾ കുറച്ചിടുകയാണെങ്കിൽ എൻ്റെ ഈ സംസാരം നിങ്ങൾക്കപ്പോൾ ഒരു നോർമൽ സ്പീഡിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേരെങ്കിലും ഒരു തവണയെങ്കിലും ആലോചിച്ചിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ്. അതായത് സൂപ്പർ ബൈക്ക്സ് കാണാത്ത ആരും തന്നെ ഈ കൂട്ടത്തിലുണ്ടാവില്ല. അപ്പോൾ ഈ സൂപ്പർ ബൈക്ക്സ് ടോപ്പ് എൻഡ് അല്ലെങ്കിൽ ഡ്രാഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ആ വണ്ടിയുടെ ടോപ്പ് സ്പീഡിലെത്തുമ്പോൾ 299 എന്ന സ്പീഡ് കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി കയറത്തില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പറയണമെങ്കിൽ എനിക്കൊരു റേസിനെ പറ്റി പറയണം. അതായത് സ്പീഡ് വാർസ് എന്ന് പറഞ്ഞൊരു റേസിനെ പറ്റി. ഈ റേസ് സംഭവിക്കുന്നത് ഏകദേശം 1970-1980 ആ ഒരു കാലഘട്ടത്താണ്. ആ റേസിൽ മെയിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 4 ബ്രാൻഡുകളായിരുന്നു: കാവസാക്കി, ഹോണ്ട, യമഹ, സുസുക്കി. അപ്പോൾ ഇതിലുള്ള ഈ 4 ബ്രാൻഡുകളുടെയും 4 ചിന്താഗതിയായിരുന്നു എന്തിനാണ് റേസ് ചെയ്യുന്നതെന്ന്. അതിലിപ്പോൾ കാവസാക്കിയുടെ കാര്യം പറയുവാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബൈക്ക് അല്ലെങ്കിൽ ബ്രാൻഡ് എന്നൊരു ടൈറ്റിൽ അത് അവർക്ക് തന്നെ വേണം എന്ന് പറഞ്ഞൊരു ഒരു വാശിയുള്ളൊരു കമ്പനിയായിരുന്നു കാവസാക്കി. ഹോണ്ടയുടെ കാര്യം പറയുമ്പോൾ ഹോണ്ടയ്ക്ക് അതിനോട് താല്പര്യമുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞാലും കാവസാക്കിയുടെ അത്രയും ഒരു ബ്രാൻഡ് പോലെ ഉണ്ടായില്ല. യമഹയുടെ കാര്യം പറയുവാണെങ്കിൽ യമഹ ആ സമയത്ത് റേസിങ്ങിനോട് അത്ര താല്പര്യമില്ല. അവർക്ക് ആ സമയത്ത് വണ്ടിയുടെ റിഫൈൻമെൻറ്റ്, വണ്ടിയുടെ റിലയബിലിറ്റി, അങ്ങനത്തെ കുറച്ച് യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളോടായിരുന്നു താല്പര്യം. 4th ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അത് സുസുക്കിയാണ്. റേസിങ്ങിൽ അത്ര ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിരുന്നില്ലത്. ഇത് ഈ റേസ് നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് എവിടുന്നോ ചാടി വന്നിട്ട് ഈ റേസിൻ്റെ ഫുള്ളൊരു ട്വിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയില്ലേ, അതേപോലെ ട്വിസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത ഒരു കമ്പനിയാണ് സുസുക്കി. ആ ഒരു ഒരു റേസിൻ്റെ ഒരു എന്താ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സുസുക്കിയുടെ വരവിലാണ്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള കാര്യം 1980s സംഭവിച്ച കാര്യമാണ്. അപ്പോൾ 1980s ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 200 KMPH ആയിരുന്നു. അതായത് ഒരു 124 mph ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന സ്പീഡ് വാർസിൽ ഓരോ കൊല്ലവും ഈ പറയുന്ന ബ്രാൻഡുകൾ തമ്മിൽ മത്സരിച്ച് ഈ 200 എന്നുള്ള സ്പീഡ് കൂട്ടി 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 1 km/h, 2 km/h വെച്ച് കൂട്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹോണ്ട അവരുടെ ഏറ്റവും പുതിയൊരു ബൈക്ക് ലോഞ്ച് ചെയ്തു, VF 1000R എന്ന് പറഞ്ഞ ബൈക്ക്. ആ വണ്ടി എന്ന് പറയുമ്പോൾ അത്രയും കാലം കണ്ട പോലത്തെ ഒരു വണ്ടി ആയിരുന്നില്ല. അത് ആ സമയത്ത് ഉണ്ടായിരുന്ന സ്പീഡിൻ്റെ ആ ഒരു ചിന്താഗതി മാറ്റിമറിച്ചു. 1 km/h, 2 km/h വെച്ച് കൂട്ടിയിരുന്ന സമയത്ത് ഈ ഒരു വണ്ടി വന്നിട്ട് ഈ 200 KMPH എന്നുള്ള ആ റെക്കോർഡ് മാറ്റി 240 KMPH എന്നുള്ള റെക്കോർഡ് ഇട്ടു. അത് ആ സമയത്തെ അത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വന്ന ആദ്യത്തെ ബൈക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, റിലയബിലിറ്റിക്കൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ആ ബൈക്കിന് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഹോണ്ട ഈ ഒരു ടൈറ്റിൽ കരസ്ഥമാക്കിയത് കാവസാക്കിക്ക് സഹിച്ചില്ല. കാവസാക്കി അപ്പം തന്നെ അവരുടെ പുതിയ ബൈക്ക് ലോഞ്ച് ചെയ്തു, GPZ 900R എന്ന് പറഞ്ഞ ബൈക്ക്. അപ്പോൾ ഈ GPZ 900R വന്നപ്പോഴത്തേക്കും ഈ 240 KMPH എന്നുള്ള ആ സ്പീഡ് റെക്കോർഡ് മാറ്റി 250 KMPH എന്നുള്ള റെക്കോർഡ് ഇട്ടു. കാവസാക്കിയുടെ ഈ GPZ 900R എന്നുള്ള വണ്ടി ഹോണ്ടയുടെ നേരത്തെ ആ VF 1000R എന്നുള്ള വണ്ടിനേലും നല്ല റിലയബിൾ ആയിരുന്നു. ഏറ്റവും ടോപ്പ് സ്പീഡുള്ള വണ്ടി എന്നുള്ള ടൈറ്റിൽ കാവസാക്കി നേടിയെങ്കിലും അത് കാവസാക്കിക്ക് പോരായിരുന്നു. കാവസാക്കി അപ്പം തന്നെ അവരുടെ ഈ GPZ 900R എന്നുള്ള വണ്ടി ഇട്ട റെക്കോർഡ് വെട്ടിക്കാനായിട്ട് അവർ വീണ്ടും പുതിയൊരു വണ്ടി ഇറക്കി, GPZ 1000R എന്ന് പറഞ്ഞുള്ള വണ്ടി. അപ്പോൾ ഈ GPZ 1000R ഇറങ്ങിയപ്പോഴത്തേക്കും ഈ 250 KMPH എന്നുള്ള റെക്കോർഡ് മാറ്റി 260 KMPH എന്നുള്ള റെക്കോർഡ് ഇട്ടു. അപ്പോഴും കാവസാക്കി തന്നെയാണ് ലീഡിങ്. ഇതോടുകൂടെ 1980s ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബൈക്ക് കാവസാക്കി തന്നെയായി. ഇനി 1990s ആരംഭം. 90s ആയപ്പോഴത്തേക്കും കാവസാക്കി വീണ്ടും അടങ്ങിയിരുന്നില്ല. അവർ വീണ്ടും
അവരുടെ അപ്പോഴത്തെ റെക്കോർഡ് വെട്ടിക്കാനായിട്ട് വീണ്ടും പുതിയ വണ്ടി ഇറക്കി, ZX10. അപ്പോൾ ഇപ്പോഴത്തെ ZX സീരീസിൻ്റെ മുതുമുത്തച്ഛനായിട്ട് ഇറങ്ങിയ വണ്ടിയാണ് ഈ ZX10. ഈ ZX10 വരവോടെ 260 km/h എന്നുള്ള റെക്കോർഡ് ഉണ്ടല്ലോ, അവർ വീണ്ടും തകർത്തു. 266 km/h എന്നുള്ള റെക്കോർഡ് അവരിട്ടു. 80s നമ്മൾ കണ്ടത് ഹോണ്ടയും കാവസാക്കിയും തമ്മിലുള്ള മത്സരമാണെങ്കിൽ 90s ആയപ്പോഴേക്കും യമഹ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി. അതായത് കാവസാക്കിയുടെ ഈ ZX10 എതിരാളിയായിട്ട് ഒരു വണ്ടിയായിട്ട് യമഹ വന്നു. അപ്പോൾ അങ്ങനെ യമഹ ഇറക്കിയ വണ്ടിയുടെ പേരാണ് FZR 1000. ഈ FZR വരവോടെ 266 എന്നുള്ള സ്പീഡ് ഉണ്ടല്ലോ, അത് വീണ്ടും തകർക്കപ്പെട്ടു. അത് കഴിഞ്ഞ് 269 എന്നുള്ള സ്പീഡ് റെക്കോർഡ് അവരിട്ടു. ഈ ഫാസ്റ്റസ്റ്റ് ബൈക്ക് എന്നുള്ള ടൈറ്റിലിനോട് ഇത്രയേറെ ഭ്രാന്തമുള്ള കാവസാക്കിക്ക് ഈ യമഹയുടെ ഈ നീക്കം ഇഷ്ടപ്പെട്ടില്ല. അവരപ്പം തന്നെ വീണ്ടും പുതിയ വണ്ടി ഇറക്കി, ZX11 എന്ന് പറഞ്ഞ വണ്ടി. ZX10 എന്ന് പറയുമ്പോൾ ഒരു 1000 cc വണ്ടിയാണെങ്കിൽ ZX11 എന്ന് പറയുമ്പോൾ 1100 cc വണ്ടി. ആ ഒരു വണ്ടി അവർ ഇറക്കി കഴിഞ്ഞിട്ട് ആ ഒരു വണ്ടി വെച്ച് അവർ ഈ 269 km/h എന്നുള്ള സ്പീഡ് വെട്ടിച്ചിട്ട് അവർ 280 എന്നുള്ള ഒരു റെക്കോർഡ് ഇട്ടു. ഇപ്പോഴാണ് ഹോണ്ടയുടെ റീഎൻട്രി, അതായത് VF 1000R ഇറക്കി കഴിഞ്ഞ് മുങ്ങിയ ഹോണ്ട അപ്പോഴാണ് പൊങ്ങുന്നത് അവരുടെ ഏറ്റവും പുതിയ വണ്ടിയായിട്ട്, ഹോണ്ട CBR 1100XX. ആ വണ്ടിക്ക് ഒരു പേരുകൂടി ഉണ്ട്, CBR സൂപ്പർ ബ്ലാക്ക്ബേർഡ്. ഈ ബ്ലാക്ക് ബേർഡ് എന്നുള്ളത് ഒരു ജെറ്റിൻ്റെ പേരാണ്. അപ്പോൾ ജെറ്റിൻ്റെ പേര് അവരിടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള ഒരു വണ്ടിയുടെ റെക്കോർഡ് ഈ വണ്ടിക്ക് ഒന്നുമല്ല. അവർ ഈ വണ്ടി കൊണ്ടുവന്ന ഒരു പുതിയ റെക്കോർഡിടും, അതായത് ഏറ്റവും ടോപ്പസ്റ്റ് ബൈക്ക് എന്നുള്ള റെക്കോർഡിടും എന്ന് പറഞ്ഞ് ഇറക്കിയ വണ്ടിയാണ് ഈ പറഞ്ഞ CBR 1100XX. ആ വണ്ടി ആ പേരിനോട് 100% നീതി പുലർത്തി. ആ സമയത്ത് റെക്കോർഡായി കഴിഞ്ഞാൽ 280 km/h എന്നുള്ള റെക്കോർഡ് തിരുത്തി അവർ 290 km/h ഇട്ടു. അതായത് 300 km/h എന്ന് വെറും 10 km/h കുറവുള്ളൂ. കാവസാക്കി വീണ്ടും തിരിച്ചുപോയി. അവരുടെ ZX11 എന്നുള്ള വണ്ടിയോടൊപ്പം ഒരു 100 cc എഞ്ചിനോട് ആഡ് ചെയ്തിട്ട് 1200 cc വണ്ടി ഇറക്കാൻ പോയി. ഈ സമയത്താണ് നാലാമത്തെ കമ്പനിയുടെ എൻട്രി. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ 4 കമ്പനികളുള്ള റേസാണെന്ന്, പക്ഷെ വെറും ഞാൻ 3 കമ്പനികളുടെ കാര്യമേ പറഞ്ഞുള്ളൂ. ഈ 4th കമ്പനിയായ സുസൂക്കിയുടെ എൻട്രി ഈ പറയുന്ന സമയത്താണ്. സുസൂക്കി അതുവരെ ഈ പറയുന്ന എല്ലാ റേസുകളും കണ്ട് വീക്ഷിക്കുകയായിരുന്നു, എല്ലാ വണ്ടികളും കാണുന്നുണ്ടായി, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഹോണ്ട ബ്ലാക്ക് ബേർഡ് ഇറങ്ങി വിജയിച്ച് നിൽക്കുന്ന സമയത്ത് സുസൂക്കി അവരുടെ വണ്ടി ഇറക്കി, ഹയാബൂസ, ദ മൈറ്റി ബൂസ. ഹയാബൂസയാണ് ആ സമയത്തെ ഏറ്റവും ആദ്യത്തെ 1300 cc എഞ്ചിനുള്ള ബൈക്ക്. ഹയാബൂസ എന്നുള്ള വണ്ടി വന്നതിന് ശേഷം ഈ ബാക്കിയുള്ള കമ്പനികൾ കാണിക്കുന്ന പോലെ 5 km അല്ലെങ്കിൽ 6 km അല്ലെങ്കിൽ 10 km തകർത്തല്ല പോയത്. ഈ 300 എന്നുള്ള ഒരു വലിയ ബാരിയർ ഉണ്ടായി, ആ 300 എന്നുള്ള ബാരിയർ വെട്ടിപ്പറിച്ച് കളഞ്ഞ് അവർ 312 km/h എന്നുള്ള റെക്കോർഡ് ഇട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് ZX12 ഇറങ്ങിയെങ്കിലും ഈ ഹയാബൂസയുടെ വരവോടുകൂടെ അത് എല്ലാം നിശ്ചലമായി. ഈ ഹയാബൂസ ഇട്ട റെക്കോർഡിൻ്റെ ഓളം ലോകം മുഴുവൻ അലയടിച്ചു. അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ഈ ഒരു റേസിനെ പറ്റി അറിയാൻ തുടങ്ങി, ഇതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മാധ്യമങ്ങളെല്ലാം ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അത് ഈ ഹയാബൂസയുടെ സെയിൽ നല്ല രീതിയിൽ കൂട്ടാൻ സഹായിച്ചു. ഇത്ര അടിപൊളി വണ്ടിയാണല്ലോ ബൂസ, എന്നാലും ഇത്രയും പവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റാത്തവർ ഈ വണ്ടി എടുത്തിട്ട് കുറേയേറെ അപകടങ്ങൾ സംഭവിച്ചു. ഈ അപകടങ്ങൾ സംഭവിച്ചിട്ട് ഇതിൽ കുറേ പേര് മരിച്ചു പോവുകയും ഒക്കെ ചെയ്തു. ഇത്രയേറെ മരണങ്ങൾ ഈ വണ്ടിയിൽ സംഭവിച്ചതുകൊണ്ട് ഈ വണ്ടിക്ക് വട്ടപ്പേരുകൾ വന്നു, അതായത് വിഡോ മേക്കർ അല്ലെങ്കിൽ ഏഞ്ചൽ ഓഫ് ഡെത്ത്. ഇങ്ങനത്തെ വട്ടപ്പേരുകൾ ഈ വണ്ടിക്ക് ലഭിച്ചു. ഇത്രയൊക്കെ മരണങ്ങൾ കാരണം യൂറോപ്പിൽ മുഴുവനായിട്ടും ഹയാബൂസ എന്നുള്ള വണ്ടി അവർ ബാൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും പവറുള്ള വണ്ടികൾ അപകടമാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇതുപോലത്തെയുള്ള വണ്ടികൾ എല്ലാം നിരോധിക്കണമെന്ന് പറഞ്ഞ് അപ്പീൽ കൊടുക്കുകയും അല്ലെങ്കിൽ അവരതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ നടത്തി. 2000 തുടക്കത്തോടുകൂടെ സ്പീഡ് വാർസ് എന്നുള്ള റേസ് അതോടെ അവിടെ അവസാനിച്ചു. ഹയാബൂസയിലാണ് ഈ അപകടങ്ങൾ നടന്നെങ്കിലും ഇതുപോലത്തെ വലിയ വലിയ സിസികളുടെ വണ്ടി എല്ലാം നിരോധിക്കണമെന്ന് പറഞ്ഞ് പല രാജ്യങ്ങളിലും അവിടുത്തെ കോടതികളിൽ അപ്പീലുകൾ നടന്നു. ഈ അപ്പീലുകളെല്ലാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വണ്ടികളെല്ലാം ഒരുപോലെ ബാധിക്കുന്നതുകൊണ്ട് ഈ 4 കമ്പനികൾ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വന്നു. അതായത് ഇനി അവർ തമ്മിൽ ഒരു റേസ് നടത്തില്ല എന്ന്. ഈ റേസ് നടത്തുമ്പോഴാണല്ലോ പുതിയ പുതിയ വണ്ടികൾ വരുന്നത്. പുതിയ വണ്ടികൾ വരുമ്പോൾ വീണ്ടും സെയിൽ കൂടും, അപകടങ്ങൾ നടക്കും. അപ്പോൾ പിന്നെ അതിനുശേഷം ഇറങ്ങിയ വണ്ടികളെല്ലാം അവർ 299, അതായത് 299 എന്നുള്ള സ്പീഡിൽ ലോക്ക് ചെയ്തേക്കുക. ആ ഒരു സ്പീഡിന് മുകളിൽ വേറെ ഒരു വണ്ടിയും കയറത്തില്ല. ഈ ഒരു അഗ്രിമെൻറ്റിന് പ്രത്യേകിച്ച് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ഒന്നുമില്ല. ഇതൊരു ജെൻറ്റിൽമാൻസ് അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞ് ആണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോഴുള്ള വണ്ടികൾ കുറേ എണ്ണങ്ങൾ 299 മുകളിൽ കയറുന്നുണ്ട്. പക്ഷേ
ഈ പറയുന്ന ഒരു വണ്ടിയിൽ പോലും സ്പീഡോ മീറ്ററിൽ 299 എന്ന സ്പീഡിൽ മുകളിൽ കാണിക്കില്ല. ഒന്നെങ്കിൽ 299 ലോക്കായി നിൽക്കും, ഇലക്ട്രോണിക്കലി ലോക്കാക്കി വെക്കും, അല്ലെങ്കിൽ സ്പീഡോ മീറ്റർ ബ്ലാങ്ക് ആവും, ഒന്നും ഉണ്ടാവില്ല. ആരും ഇപ്പം ചെന്നിട്ട് കമൻറ്റ് ബോക്സിൽ HR എന്നുള്ള ബൈക്ക് ഉണ്ട്, ആ ബൈക്ക് ഈ സ്പീഡുകളെല്ലാം വെട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനീ പറഞ്ഞത് റോഡ് ലീഗലായിട്ടുള്ള വണ്ടികളാണ്. HR എന്നുള്ള ട്രാക്ക് ബേസ് വണ്ടിയാണ്, ആ വണ്ടി റോഡിൽ ഇറക്കി ഓടിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല. പിന്നെ HR മാത്രമല്ല ഇത്രമാത്രം ഈ 400 കിലോമീറ്റർ സ്പീഡ് എത്തുന്നത്, Y2K എന്ന് പറഞ്ഞൊരു ഡ്രാഗ് ബൈക്ക് ഉണ്ട്, ആ ബൈക്കും ഈ പറയുന്ന സ്പീഡ് ആർജിക്കും. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഫിനോമിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്കറിയുന്ന വിഷയമാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതറിയാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.